സംഗീത ലോകത്തുനിന്ന് അർജുനൻ മാഷ് വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ എഴുന്നൂറോളം വരുന്ന അനശ്വര ചലച്ചിത്ര ഗാനങ്ങളുടെ അപൂർവ ശേഖരവുമായി മദലകം പുന്നകബസർ സ്വദേശി ഇ ബി വസന്തൻ വിവിധ ഗ്രാമഫോൺ റെക്കോർഡുകൾ ഓഡിയോ കാസറ്റുകൾ തുടങ്ങി അർജുന സംഗീതത്തിന്റെ ഒരു നീണ്ട നിര തന്നെയാണ് എഴുത്തുകാരനും അധ്യാപകനുമായ ഇ വി വസന്തന്റെ ശേഖരത്തിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ കറുത്ത പൗർണമി തുടങ്ങി പിന്നീട് ഇറങ്ങിയ എല്ലാ ഗാനങ്ങളും വസന്തൻ ഒട്ടും തനിമ ചോരാതെ സൂക്ഷിച്ചിട്ടുണ്ട് ഇ വി ജി എന്ന തൂലികനാമത്തിൽ നാമത്തിൽ സാഹിത്യ രചന നടത്തിയിരുന്ന അച്ഛൻ ഇ വി ഗോപാലനുമായുള്ള അർജുനൻ മാഷിന്റെ സൗഹൃദമായിരുന്നു വസന്തനെ അർജുന സംഗീതത്തിന്റെ ആരാധകനാക്കിയത് അച്ഛൻ എഴുതിയ ഒരേ ഭൂമി ഒരേ രക്തമെന്ന നാടകം സിനിമയാക്കുവാൻ തീരുമാനിക്കുകയും ഇതിലെ മൂന്ന് ഗാനങ്ങൾ അർജുനൻ മാഷ് ഈണമിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ സാമ്പത്തിക കാരണങ്ങളാൽ ചിത്രീകരണം നടന്നില്ല ചിത്രം പൂർത്തിയായിരുന്നുവെങ്കിൽ അർജുനൻ മാഷ് മലയാളത്തിൽ ഈണമിട്ട ആദ്യ സിനിമ ഒരേ ഭൂമി ഒരേ രക്തത്തിന് ലഭിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അർജുനൻ മാഷിന്റെ എല്ലാ ഗാനങ്ങളും റെക്കോർഡ് ചെയ്ത ഡി വി ഡി അദ്ദേഹത്തെ ഏൽപ്പിക്കുവാൻ എറണാകുളം പള്ളുരുത്തിയിലെ വീട്ടിൽ പോയിരുന്നു ആദ്യം ഈണമിട്ട ഗാനത്തെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് അർജുനൻ മാഷ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് വസന്തൻ ഓർക്കുന്നു റെക്കോർഡിംഗ് കഴിഞ്ഞിരുന്നു പക്ഷെ പാട്ടിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല ഞാൻ തന്നെ അത് മറന്നു പോയിരുന്നു പറഞ്ഞു അതുകൊണ്ടാണ് കറുത്ത പൗർണമിയിലെ പാട്ട് ഫസ്റ്റ് സിനിമയിലെ പാട്ടായിട്ട് മാറിയത് അല്ലെങ്കിൽ ഭൂമി പോയത് അർജുനൻ മാഷിനെ കുറിച്ചുള്ള ലേഖനം എഴുതുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിയുന്നത് അർജുനൻ മാഷിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളിലൂടെ അദ്ദേഹത്തെ സംഗീതലോകം എന്നും നെഞ്ചോട് ചേർക്കുമെന്നും വസന്തൻ പറഞ്ഞു കയ്യപ്പുമലം